കാട്ടാന ശല്യത്തിൽ വലഞ്ഞ് ഉപ്പുതറ വളകോട് മുത്തമ്പടി നിവാസികൾ. വനംവകുപ്പിന്റെ കാക്കത്തോട് സ്റ്റേഷൻ പരിധിയിലാണ് കാട്ടാനശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവൻ പണയം വെച്ച് കഴിയേണ്ട അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ വീടുകൾക്ക് മുന്നിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയാണ്. പ്രദേശത്ത് വൈദ്യുതി വേലികളുണ്ടെങ്കിലും ഇതെല്ലാം പ്രവർത്തനരഹിതമായതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്താൻ കാരണം. കണ്ണമ്പടി വനമേഖല ആരംഭിക്കുന്നത് മുത്തമ്പടിയിൽ നിന്നാണ്. ഈ ഭാഗം വനംവകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമാണ്. കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലാണ് ഈ പ്രദേശം. നാട്ടുകാരും ആദിവാസികളും വനത്തോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. കാട്ടാനകൾ ഇവരുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. വൈദ്യുത വേലികൾ വനത്തിന് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തനക്ഷമമല്ല. അതിനാൽ സോളാർ വേലി കടന്ന് കാട്ടാന ഏകദേശം ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ്. കോവിൽമലയിൽ ഭീഷണി വിധിച്ച കാട്ടാനയെ ഇടുക്കി തടാകത്തിനപ്പുറത്തേക്ക് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് കയറ്റിവിട്ടിരുന്നു. ഈ കാട്ടാനയാണ് ഇവിടെ ദുരിതം വിതയ്ക്കുന്നത് എന്നാണ് കർഷക കുടുംബങ്ങളുടെ ആരോപണം. ആന വന്നപ്പോ ഞാനല്ല അങ്ങോട്ടും ഇറങ്ങത്തില്ല, എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, എനിക്ക് മിണ്ടത്തുമില്ല. ഞാൻ കയറി കിടന്നിട്ട് 10 മണിയായപ്പിന്നെ ഞാൻ ഇരുന്നേക്കുന്നത് ആ അപ്പുറത്തെ തള്ള വിളിച്ചപ്പോ. അങ്ങനെയൊക്കെ ആന വന്ന് ശല്യം തുടങ്ങിയ എന്നും വരവാ. ആന ഒരു ഉപരിയും ഇല്ല, എന്നാ ചക്കയും മാങ്ങായി ഒന്നുമില്ല. ആന ചെയ്യാണ്ട് പറിക്കാവുന്നിടത്തും ഒന്നുമില്ല. കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഞങ്ങൾ ഓട്ടവാ. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ആനയുടെ മുന്നോട്ടായിരിക്കും, ഇവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ അത് ചവിട്ടി ഒരു പേടിയില്ല. ഇനി പരിക്കാത്തോട്ട് കയറിയാ ഞങ്ങൾ എന്നാ ചെയ്യും? ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാന വീടുകൾ കുത്തിമറിക്കാനും ശ്രമിക്കുന്നുണ്ട്. വലിയ ഉറപ്പുള്ള വീടുകളൊന്നുമല്ല ഇവിടെയുള്ളത്. കാട്ടാന ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. അടിയന്തരമായി കാട്ടാനയെ തുരത്തി ജനവാസ കേന്ദ്രത്തിൽ എത്താതെ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.